നമസ്കാരം. മൃതദേഹത്തോടുപോലും അനാദരവ്. SDPI പ്രവർത്തകന്റെ മൃതദേഹത്തോട് കാണിച്ചതിന്റെ പകുതി ആദരവ് പോലും BJP നേതാവിനോട് ഇല്ല എന്നതാണ് സത്യം. ഇതിനെ ചൊല്ലി വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയ BJP നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ രഞ്ജിത് ശ്രീനിവാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പോലീസ് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്ന് ആരോപണം ശക്തമാവുകയാണ്. ഇന്നലെ വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഭൗതികദേഹം വിട്ടു നൽകുമെന്നായിരുന്നു നേതാക്കൾക്ക് പോലീസിൽ നിന്നും ലഭിച്ച വിവരം. ഇത് പ്രകാരം രാത്രിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സഹപ്രവർത്തകർ. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികളും കോവിഡ് പരിശോധനയും പോലീസ് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. നടപടിക്രമങ്ങൾ വൈകിയതിനാൽ രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിച്ചില്ല. തുടർന്ന് പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം അജ്ഞാതർ കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിവേഗത്തിലാണ് പോലീസ് വിട്ടു നൽകിയതെന്നും ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ഒരേ സമയത്ത് രണ്ട് വിലാപയാത്രകൾ നടന്നാൽ വൻ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരം കണക്കിലെടുത്താണ് പോലീസ് രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിച്ചതെന്നാണ് സൂചന. മൃതദേഹത്തോടുള്ള അനാദരവാണ് പോലീസ് കാണിക്കുന്നതെന്നും പോലീസും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ അവിശുദ്ധ ബന്ധവുമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ തുറന്നടിച്ചു. ഇന്നലെ പുലർച്ചെയോടെയാണ് 6 ബൈക്കുകളിലായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് സംഘം വീട്ടിൽ കയറി രഞ്ജിത്തിനെ അമ്മയുടെ മുന്നിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത്. അതേസമയം ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മേൽ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന BJP അറിയിപ്പിനെ തുടർന്ന് യോഗത്തിന്റെ സമയത്തിൽ മാറ്റം വരുത്തി. ഇന്ന് വൈകിട്ട് 3 നടത്താൻ തീരുമാനിച്ച യോഗം 5 മണിയിലേക്കാണ് മാറ്റിയത്. യോഗം നടക്കുന്നത് രഞ്ജിത്തിന്റെ സംസ്കാര ചടങ്ങിന്റെ സമയത്തായതിനാലാണ് BJP യോഗത്തിൽ നിന്ന് പിന്മാറിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം തന്നെയാണ് യോഗം നിശ്ചയിച്ചതെന്നും ആക്ഷേപങ്ങളുണ്ട്. ഇന്നലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രാത്രി തന്നെ രഞ്ജിത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടുപോയതോടെയാണ് തീരുമാനത്തിൽ മാറ്റമുണ്ടായത്. സംസ്കാര ചടങ്ങുകളുടെ സമയം കണക്കാക്കാതെയാണ് കളക്ടർ സർവകക്ഷി യോഗത്തിന്റെ സമയം തീരുമാനിച്ചതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഈ സമയം സംസ്കാര ചടങ്ങുകൾക്കാണ് പ്രാധാന്യമെന്നും BJP അറിയിച്ചു. അതേസമയം സർവകക്ഷി യോഗം വെറും പ്രഹസനമാണെന്നും BJP ആരോപിച്ചു. ആത്മാവ് നഷ്ടപ്പെട്ട ഒന്നാണ് സമാധാന യോഗങ്ങൾ. യോഗത്തിന് ആത്മാർത്ഥത കുറവാണെന്നും BJP തുറന്നടിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരോടും കൂടിയാലോചിച്ച ശേഷമാണ് യോഗം തീരുമാനിച്ചതെന്നാണ് കളക്ടറിന്റെ വാദം. പുതിയ സമയപ്രകാരം മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് 5 സർവകക്ഷി യോഗം നടക്കുക. മന്ത്രി P.പ്രസാദും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. കളക്ടറാണ് യോഗം വിളിച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. അതേസമയം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയായിരിക്കും രഞ്ജിത് ശ്രീനിവാസിന്റെ മൃതദേഹം കൊണ്ടുപോവുക. ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം തൃക്കുന്നപ്പുഴയിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോവുക. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായെത്തും. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.